നമസ്കാരം ട്രൂ ലൈഫ് ന്യൂസിലേക്ക് സ്വാഗതം. ചെറിയ ഭൂചലനങ്ങൾ കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന ജോ ജോസഫ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലുള്ള മറുപടിയുമായി തമിഴ്നാട് സർക്കാർ. ഈ ആരോപണം തെറ്റാണെന്നും ചെറിയ ഭൂചലനങ്ങൾ കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ടിന് വിള്ളലുകൾ ഉണ്ടായിട്ടില്ലെന്നും തമിഴ്നാട് സർക്കാർ പറഞ്ഞു. കൂടാതെ അണക്കെട്ടിലെ പരമാവധി ജലനിരപ്പ് 142 അടിയാക്കാൻ അനുവദിക്കണം എന്നും തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള 18 ട്രെയിനുകളിൽ കൂടി റിസർവേഷനില്ലാത്ത കോച്ചുകൾ അനുവദിച്ചു. ഇതിൽ 10 ട്രെയിനുകൾ തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളിൽ ഓടുന്നവയാണ്. ഈ മാസം 25 മുതൽ ട്രെയിനുകളിൽ ജനറൽ കോച്ചുകൾ പുനഃസ്ഥാപിക്കും. അതേസമയം മലബാർ മാവേലി എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളിൽ റിസർവേഷനില്ലാത്ത കോച്ചുകൾ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരനെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചു. കിഴിവിളം സ്വദേശി അരുൺ ദേവിനാണ് മർദ്ദനമേറ്റത്. വാർഡിൽ പ്രവേശിച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. രോഗിയെ കാണാൻ ഒരാൾക്കാണ് പാസ് അനുവദിച്ചിട്ടുള്ളതെന്നും പാസുള്ള ഒരാൾക്കൊപ്പം അരുൺ കൂടി കയറാൻ ശ്രമിച്ചെന്നുമാണ് സെക്യൂരിറ്റി ജീവനക്കാർ വിശദീകരിക്കുന്നത്. സംഭവത്തിൽ കണ്ടാൽ അറിയുന്ന 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ചെങ്ങന്നൂരിൽ കുഞ്ഞിന് വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർതൃവീട്ടുകാർക്കെതിരെ ആരോപണവുമായി ആത്മഹത്യ ചെയ്ത അതിഥിയുടെ ബന്ധുക്കൾ. ഭർത്താവിന്റെ അച്ഛന്റെ മാനസിക പീഡനത്തെ തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിക്കുന്നു. മരിക്കും മുൻപ് യുവതി ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്ന വീഡിയോയും ആത്മഹത്യാ കുറിപ്പും ബന്ധുക്കൾ പുറത്തുവിട്ടു. അതിഥിയുടെ ഭർത്താവ് നേരത്തെ കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെങ്ങന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പീഡനക്കേസിൽ ഇന്റർപോൾ റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ച കാസർഗോഡ് സ്വദേശി പിടി. കലയറ അറയങ്ങാടി സ്വദേശി 23 വയസ്സുള്ള മുസഫറലി മടൻപിലത്താണ് പോലീസ് പിടിയിലായത്. 2018 കുറ്റകൃത്യം നടത്തിയ ശേഷം വിദേശത്തേക്ക് കടന്ന പ്രതിയെ UAE പോലീസാണ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെട്ട് ഡൽഹിയിൽ എത്തിച്ച മുസഫറലിയെ ഹൊസദുർഗ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇത്തവണത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വിശാല കൊച്ചി വികസന അതോറിറ്റിയുടെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര ഇൻഡോർ സ്റ്റേഡിയം സൌജന്യമായി അനുവദിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP ഗോവിന്ദൻ മാസ്റ്റർ. 2021 നവംബർ 28 ആരംഭിക്കുന്ന സന്തോഷ് ട്രോഫി ദക്ഷിണ മേഖലാ ഫുട്ബോൾ മത്സരത്തിനായി കേരള ഫുട്ബോൾ അസോസിയേഷൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് വാടക ഒഴിവാക്കി നൽകാനുള്ള ഉത്തരവ് ഇറക്കിയത്. അസോസിയേഷന്റെ അഭ്യർത്ഥന പ്രകാരം 14 സൌകര്യങ്ങൾ നൽകുന്നതിന് വിശാല കൊച്ചി വികസന അതോറിറ്റി നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം ചുരുളിക്കെതിരെ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ്. ചിത്രത്തിലെ കഥാപാത്രങ്ങളുടെ അസഭ്യം കലർന്ന ഭാഷയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MS നുസൂർ ആണ് രംഗത്തെത്തിയത്. ശുദ്ധ തെമ്മാടിത്തരമാണ് ചിത്രമെന്നും സെൻസർ ബോർഡ് എന്തടിസ്ഥാനത്തിലാണ് ചിത്രത്തിന് അനുമതി നൽകിയത് എന്നും വ്യക്തമാക്കണമെന്നും ഫേസ്ബുക്ക് പേജിലൂടെ നുസൂർ ആവശ്യപ്പെട്ടു. ആന്ധ്രാപ്രദേശ് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ മുൻ മുഖ്യമന്ത്രിയും TDP നേതാവുമായ ചന്ദ്രബാബു നായിഡു. തന്റെ ഭാര്യയ്ക്കെതിരെ YSR കോൺഗ്രസ് MLA നിന്ദ്യമായ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു നായിഡുവിന്റെ പൊട്ടിക്കരച്ചിൽ. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിലായിരുന്നു സംഭവം. സംസാരിക്കാൻ അനുമതി നിഷേധിച്ചതിന് പിന്നാലെ നാടകീയ പ്രഖ്യാപനം നടത്തിയാണ് ചന്ദ്രബാബു നായിഡു സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായി സഖ്യത്തിനില്ലെന്ന് ശിരോമണി അകാലിദൾ. മുൻ സഖ്യകക്ഷിയുമായി വീണ്ടും സഖ്യത്തിനില്ലെന്ന് അകാലിദൾ അധ്യക്ഷൻ സുഖ്ബീർ സിംഗ് ബാദൽ പറഞ്ഞു. വിവാദമായ കാർഷിക നിയമങ്ങൾ പിൻവലിക്കപ്പെട്ടതോടെ തുറന്ന സഖ്യത്തിന് സാധ്യത ബാദൽ തള്ളിക്കളഞ്ഞു. കരിനിയമങ്ങൾ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണെന്നും ബാദൽ ചൂണ്ടിക്കാട്ടി. പഞ്ചാബിൽ പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സാമഗ്രികൾ സൈന്യത്തിന് കൈമാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ ധാൻസിയിൽ നടന്ന ചടങ്ങിലാണ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് നിർമ്മിച്ച ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്ററിന്റെ പരിഷ്കൃത രൂപം വ്യോമസേനയ്ക്ക് കൈമാറിയത്.
ന്യൂസ് ഡെസ്ക് ട്രൂലൈസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ട്രൂലൈസ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. നന്ദി, നമസ്കാരം.